ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ C4 പോസ്റ്റ് പോൾ സർവേയുടെ ഫലം പുറത്തു വരുമ്പോൾ കാസർഗോഡിന്റെ ചിത്രം ഇങ്ങനെയാണ്. കാസർഗോഡ് 5-2 LDF, UDF 1, രണ്ടിടത്ത് ഇഞ്ചോട് ഇഞ്ച് പോരാട്ടം എന്നിങ്ങനെയാണ് ഫലം പറയുന്നത്. മണ്ഡലങ്ങളിലെ എക്സിറ്റ് പോൾ ഫലം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. വാശിയേറിയ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലം പുറത്തു വരുമ്പോൾ മഞ്ചേശ്വരത്തിന്റെ ഫലം പറയുന്നു. മഞ്ചേശ്വരത്ത് UDF മുൻതൂക്കമാണ്. BJP വിജയപ്രതീക്ഷയുണ്ട്. BJP കോൺഗ്രസും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി. LDFന് ദയനീയ പരാജയമാണ് C4 പോൾ പോസ്റ്റ് പ്രവചിച്ചിരിക്കുന്നത്. മഞ്ചേശ്വരം പിടിക്കുമെന്ന് തന്നെ BJP ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ സുരേന്ദ്രന് നഷ്ടപ്പെട്ട മണ്ഡലമാണിത്. ഇത്തവണയും ഈ മണ്ഡലം കൈവിട്ടു പോകുമോ? നേരിയ മുൻതൂക്കം BJPക്ക് പറയുന്നുമുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളം ആകാംക്ഷയുടെ മുൾമുനയിലിരിക്കുമ്പോൾ അടുത്ത ഒരു എക്സിറ്റ് പോൾ കൂടി വന്നിരിക്കുകയാണ്. ഇത് C4 ന്യൂസിന്റെ എക്സിറ്റ് പോളാണ്. അവര് കാസർഗോഡ് ജില്ലയിലെ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിലെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത് ആകെ 5 സീറ്റുകളിൽ LDF അവിടെ മേൽക്കോയ്മ നേടുമെന്നാണ്. 3 സീറ്റുകൾ വരെ ഇടതു മുന്നണി അവിടെ പിടിച്ചെടുക്കും. അതുപോലെ തന്നെ UDFന് വിജയ സാധ്യത 1 സീറ്റാണ്. NDAക്ക് വിജയ സാധ്യത 1 സീറ്റ് പ്രവചിക്കുന്നു. കാസർഗോഡ് മഞ്ചേശ്വരത്ത് NDAക്ക് സാധ്യതയാണ് വിലയിരുത്തുന്നത് C4 എക്സിറ്റ് പോളിൽ. അതോടൊപ്പം തന്നെ മഞ്ചേശ്വരത്ത് UDFനും സാധ്യതയുണ്ട്. ചിലപ്പോൾ 2 സീറ്റുകൾ UDFന് കാസർഗോഡ് നിന്നും ലഭിക്കുമെന്ന് പറയുന്നു. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇടതു മുന്നണിക്ക് 3 സീറ്റും UDFന് 2 സീറ്റുമാണ് ഈ എക്സിറ്റ് പോളിൽ പ്രവചിക്കുന്നത്. മഞ്ചേശ്വരത്ത് UDFും NDAയും ബലാബലമാണ് എന്നും NDAക്കും UDFനും തുല്യ സാധ്യതകളാണ് മഞ്ചേശ്വരത്ത് ഉള്ളത് എന്നും, ചിലപ്പോൾ NDA ആയിരിക്കും അവിടെ വിജയിക്കുക എന്നും, അല്ലെങ്കിൽ UDF വിജയിക്കുമെന്നും, ഇടതു മുന്നണി അവിടെ പുറകിൽ 3-ാം സ്ഥാനത്തേക്ക് വരുമെന്നുമാണ് ഈ സർവേയിൽ പറയുന്നത്. എന്താണെങ്കിലും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ സീറ്റുകളുള്ള ഒരു ജില്ലയായ കാസർഗോഡ് ഇടതു മുന്നണിയുടെ ആധിപത്യമാണ് C4 ന്യൂസിന്റെ എക്സിറ്റ് സർവേയിൽ പറയുന്നത്. കാസർഗോഡ് UDF വിജയിക്കുമെന്ന് തന്നെ ഉറപ്പ് പറയുന്നു. 2-ാം സ്ഥാനത്ത് NDA എത്തും. ഇടത് ഇവിടെ പരാജയപ്പെടും. ദയനീയ പരാജയം ഏറ്റുവാങ്ങുമെന്നാണ് എക്സിറ്റ് പോൾ ഫലം പ്രവചിച്ചിരിക്കുന്നത്. കാസർഗോഡ് പിടിക്കുമെന്ന ഇടതിന്റെ വാക്ക് പാഴ്വാക്കാകുന്നു. ഇവിടെയും കളത്തിൽ പോരാട്ടം നടന്നത് കോൺഗ്രസും BJPയും തമ്മിലാണ്. LDF കളത്തിന് പുറത്തായിരുന്നു. ഉദുമയിലേക്ക് വരുമ്പോൾ എക്സിറ്റ് ഫലം LDF UDF ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇവിടെ ഫലം സൂചിപ്പിച്ചിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥി കുഞ്ഞമ്പുവും UDFന്റെ ബാലകൃഷ്ണനും തമ്മിൽ കടുത്ത പോരാട്ടം നടന്നു. ഉദുമയിൽ NDAക്ക് ഒരു ഭൂരിപക്ഷവും പറയുന്നില്ല. ഇനി കാഞ്ഞങ്ങാടിന്റെ ചിത്രം നോക്കിയാൽ കാഞ്ഞങ്ങാട് LDF പിടിക്കുമെന്നാണ് ഫലം പറയുന്നത്. ഇതിൽ ഇടതിന്റെ ഇ ചന്ദ്രശേഖരൻ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. കാഞ്ഞങ്ങാട് ഇടതിന് തുടർഭരണം. ഇവിടെ പോരാട്ടം UDFും LDFും തമ്മിലായിരുന്നു. കളത്തിന് പുറത്ത് തന്നെയായിരുന്നു BJP. തൃക്കരിപ്പൂരിലേക്ക് വരുമ്പോൾ വീണ്ടും LDFന് വിജയം. എം രാജഗോപാൽ ഇവിടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. പോരാട്ടം ഇടതും വലതും തമ്മിലായിരുന്നു. BJPക്ക് വലിയ മുൻതൂക്കം ഉണ്ടായിരുന്നില്ല. ഇതാണ് കാസർഗോഡിന്റെ മൊത്തം ചിത്രം എടുക്കുമ്പോൾ C4 പോസ്റ്റ് പോൾ പ്രവചിച്ചിരിക്കുന്നത്. എങ്കിലും ജനം എന്ത് വിധി എഴുതും എന്നത് 2-ന് തന്നെ തിരിച്ചറിയാവുന്നതാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ മാറിമറിയാം. മാറിമറിഞ്ഞ ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ അവസാന വിജയം ആർക്കെന്ന് ഉറപ്പിച്ചു പറയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.